അർജന്റീനയ്ക്കും പി എസ് ജിക്കും ലോകമെമ്പാടുമുള്ള ആരാധകർക്കും ആശങ്കയായി സൂപ്പർ താരം ലിയണൽ മെസ്സിയുടെ പരിക്ക്. ഖത്തർ ലോകകപ്പിന് ദിവസങ്ങൾ മാത്രമുള്ളപ്പോഴാണ് ഫുട്ബോൾ ലോകത്തെ ആകെ ആശങ്കയിലാക്കുന്ന വാർത്ത പുറത്തുവരുന്നത്. ചാമ്പ്യൻസ് ലീഗിൽ ബെൻഫിക്കെതിരായ മത്സരത്തിലാണ് മെസ്സിക്ക് കാലിന് പരിക്കേൽക്കുന്നത്. പരിക്കേറ്റതിനെ തുടർന്ന് 81-ാം മിനിറ്റിൽ മെസ്സിയെ കോച്ച് ക്രിസ്റ്റഫേ ഗാൾട്ടിയർ തിരിച്ചു വിളിച്ചിരുന്നു. അവസാന മിനിറ്റുകളിൽ സറാബിയയാണ് മെസ്സിയുടെ പകരക്കാരനായി ഇറങ്ങിയത്. മെസ്സിക്ക് പരിക്കേറ്റതല്ലെന്നും ക്ഷീണിതനായതുകൊണ്ടാണ് പിൻവലിച്ചതെന്നുമായിരുന്നു അന്ന് കോച്ച് ഗാൾട്ടിയർ നൽകിയ വിശദീകരണം. എന്നാൽ ഫ്രഞ്ച് മാധ്യമമായ എൽ എക്കിപ്പെ മെസ്സിക്ക് പരിക്കാണെന്ന റിപ്പോർട്ട് പുറത്തുവിട്ടു. ഇതിനുശേഷം ഫ്രഞ്ച് ലീഗിൽ നടന്ന റെയിംസിനെതിരായ മത്സരത്തിലും മെസ്സി കളിക്കാനിറങ്ങിയില്ല. മെസ്സിയുടെ കാലിലെ പേശിക്ക് പരിക്കേറ്റിട്ടുണ്ടെന്ന് കോച്ച് ക്രിസ്റ്റഫേ ഗാൾട്ടിയറിന് സമ്മതിക്കേണ്ടി വന്നു. എന്നാൽ പരിക്ക് സാരമുള്ളതല്ലെന്നും ഞായറാഴ്ച പാരീസിൽ നടക്കുന്ന പരിശീലനത്തിൽ മെസ്സി പങ്കെടുക്കുമെന്നുമാണ് അന്ന് അദ്ദേഹം അറിയിച്ചത്. പക്ഷേ ഞായറാഴ്ച നടന്ന പരിശീലന സെഷനിലും താരം പങ്കെടുത്തില്ല. ഇപ്പോഴത്തെ ബെൻഫിക്കയുമായി ഈ ആഴ്ച നടക്കുന്ന ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിലും മെസ്സി കളിക്കില്ലെന്ന് ഉറപ്പായി. മെസ്സിയെ ഒഴിവാക്കിയാണ് ഗാൾട്ടിയർ പി എസ് ജി സ്ക്വാഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ചാമ്പ്യൻസ് ലീഗിലും ഫ്രഞ്ച് ലീഗിലുമായി മെസ്സി തകർപ്പൻ ഫോമിൽ കളിക്കുമ്പോഴാണ് പരിക്കിന്റെ പിടിയിലാകുന്നത് എന്നതും അർജന്റീനയെയും പി എസ് ജിയെയും സംബന്ധിച്ച് ഏറെ ആശങ്ക സൃഷ്ടിക്കുന്ന കാര്യമാണ്. ചാമ്പ്യൻസ് ലീഗിൽ 2 ഗോളുകളും 1 അസിസ്റ്റും ഇതിനോടകം നേടിയ മെസ്സി ഈ സീസണിലെ 13 മത്സരങ്ങളിൽ നിന്ന് 8 ഗോളുകളും നിരവധി അസിസ്റ്റുകളുമാണ് പി എസ് ജിക്കായി നേടിയത്. മെസ്സിയില്ലാത്ത കഴിഞ്ഞ മത്സരത്തിനിറങ്ങിയ പി എസ് ജിക്ക് ഗോൾ രഹിത സമനിലയിൽ കളി അവസാനിപ്പിക്കേണ്ടി വന്നിരുന്നു. ഇതിനു മുമ്പ് നടന്ന 4 തുടർച്ചയായ മത്സരങ്ങളിലും മെസ്സി ഗോൾ സ്കോർ ചെയ്തിരുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.